തീവെട്ടി തങ്കു ബിഷപ്പാകുന്നു. ജീവിതം വഴിമുട്ടിയപ്പോൾ ഉപജീവനത്തിനായി വചനക്കച്ചവടം തുടങ്ങുകയും മൊണ്ണവിശ്വാസികളെ പറ്റിക്കുവാൻ കോട്ടിട്ട തങ്കു തീവെട്ടി ഇപ്പോൾ നൈറ്റിയിട്ട് ബിഷപ്പാകാൻ ഒരുങ്ങുന്നു എന്നാണ് വിവരം. 25,000 മുതൽ 2,00,000 രൂപ വരെ നൽകിയാൽ BTHഉം MTHഉം മാത്രമല്ല ഇടുവാനുള്ള നൈറ്റിയും പിടിക്കുവാനുള്ള വളഞ്ഞ വഴിയും വരെ കൊടുക്കുന്ന കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള സെഫി ഇന്റർനാഷണലിൽ നിന്നാണ് ഇദ്ദേഹം ഉടായ്പ ബിഷപ്പ് സ്ഥാനം വാങ്ങിയതെന്നറിയുന്നു. നൈറ്റിക്കാർക്ക് ആത്മീയകോളത്തിൽ ഒരു പ്രത്യേക ഗമയുണ്ടത്രേ. ബിഷപ്പ് മാത്യു കുരുവിള എന്ന് കാണിച്ച് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയെങ്കിലും അപകടം വളർത്തറിഞ്ഞ് അദ്ദേഹം പ്രൈവറ്റാക്കി. കാജാപിടിയും വലിച്ച് താറാവിനെയും വളർത്തി നടന്ന KP യോഹന്നാൻ ഒരു സുപ്രഭാതത്തിൽ മോസ്റ്റ് റെസ്പെക്ട് റവറൻ മോറാൻമാർ അത്താനാസിയോസ് യോഹാൻ മെട്രോപൊളിറ്റൻ ആയത് കണ്ടില്ലേ? ഏതാണ്ട് അതുപോലെയാണത്രേ ഈ പദവി. KP യോഹന്നാന്റെ പക്കൽ നിന്നും കോടിക്കണക്കിന് അനധികൃത സ്വത്ത് ED പിടിച്ചെടുത്തുവെങ്കിലും അതൊന്നും അത്താഴപ്പട്ടിണിക്കാരനെ പറ്റിച്ച കാശായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു സഭയുണ്ടാക്കുകയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അനേകം പ്രസ്ഥാനങ്ങളുണ്ടാക്കി അനേകായിരങ്ങൾക്ക് തൊഴിലും നൽകിയിരുന്നു. എന്നാൽ തീവെട്ടിത്തങ്കു ഉണ്ടാക്കിയത് മുഴുവൻ അത്താഴപ്പട്ടിണിക്കാരായ പാവങ്ങളെ പിഴിഞ്ഞാണ്. മാത്രമല്ല, അതെല്ലാം അയാളുടെ കുടുംബത്തിനു വേണ്ടി മാത്രവുമായിരുന്നു. ഇയാളുടെ തട്ടിപ്പ് മനസ്സിലാക്കി നല്ലൊരു 100% വിശ്വാസികളും അവരവരുടെ മാതൃസഭകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ചിട്ടിപൊട്ടി വട്ടം കറങ്ങി നടന്നപ്പോൾ 1997 തങ്കു കുടിൽ വ്യവസായമായി വചനകൃഷി തന്റെ വീട്ടിൽ തുടങ്ങുന്നത്. പിന്നീട് ഹെവൻലി ഫീസ്റ്റ് എന്ന പേരിൽ സഭയെന്ന് പറഞ്ഞ് ആളെ കൂട്ടി പല സ്ഥലങ്ങളിലും ആരാധനകൾ തുടങ്ങി. എങ്കിലും വിവരാവകാശ നിയമമനുസരിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആ പേരിൽ കേരളത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു ചർച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കാണാം. ഉള്ളത് തങ്കുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് മാത്രം. പാവപ്പെട്ട വിശ്വാസികളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പണം മൂലധനമാക്കി തങ്കുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നിരവധി കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനി മുതൽ കുപ്പിവെള്ള കമ്പനി വരെ ആരംഭിച്ചു. 5 നയാ പൈസ കയ്യിലില്ലാതെ തെണ്ടി നടന്ന തങ്കു ഇതിനുള്ള മൂലധനം സ്വരൂപിച്ചത് വിശ്വാസികളിൽ നിന്ന് പല രൂപത്തിൽ പിഴിഞ്ഞെടുത്താണ്. സ്വർഗീയ ബിരുദിൻ്റെ പേരിൽ വൻതോതിൽ പണം പിരിക്കുന്നത് കൂടാതെ ആരാധനയ്ക്കെത്തുന്നവരിൽ നിന്നും സ്തോത്രകാഴ്ചയ്ക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കവറുകൾ നൽകി അതിലൂടെ പണം സമാഹരിക്കുകയും ചെയ്യുന്നു. മിഷൻ മന്ത്, ഫെയ്ത്ത് സീഡ്, കിങ്ഡം സീഡ്, ദശാംശം തുടങ്ങിയ വിവിധ പേരുകളിലാണ് കവറുകൾ നൽകുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള വിശ്വാസികളിൽ നിന്ന് ഓരോ ആഴ്ചയും 100,000,000 രൂപയാണ് ഇപ്രകാരം ശേഖരിക്കുന്നത്. ഈ കവറുകൾ പ്രാദേശിക സഭകൾക്ക് തുറക്കുവാൻ അധികാരമില്ലത്രേ. നേരെ കോട്ടയത്തേക്കാണ് കവറ് പൊട്ടിക്കാതെ അയക്കേണ്ടുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ളവർ തങ്കുവിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണത്രേ പണം അയക്കുന്നത്. എന്നാൽ നാളിതുവരെ ഒരൊറ്റ സ്ഥലത്തും തങ്കു ഒരു ചർച്ച് പോയിട്ട് ഒരു ടോയ്ലറ്റ് പോലും വിശ്വാസികൾക്ക് വേണ്ടി പണിതിട്ടില്ല എന്ന് വിശ്വാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ സ്ഥലങ്ങളും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഓരോ ആഴ്ചയും ഓരോരോ കേന്ദ്രങ്ങളിലാണ് കൂടുന്നത്. പള്ളിക്കായി സ്ഥലം മേടിച്ച ഇടങ്ങളിലാകട്ടെ, അവയെല്ലാം തങ്കുവിൻ്റെ പേരിലാണ് ദാനം. ബാധ്യത മുഴുവൻ വിശ്വാസികൾക്കും, നേട്ടം മുഴുവൻ തങ്കുവിനും. ഇത്തരത്തിൽ കോട്ടയം, എറണാകുളം, പരുന്തുംപാറ, മണ്ണർകാട് എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കൂടാതെ വിശ്വാസികളിൽ നിന്ന് പിരിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇയാൾ കോടികൾ മുടക്കി തിരുവഞ്ചൂരിലെ വാട്ടർ സപ്ലൈ റോഡിലെ ആട്ടിതീരത്ത് ആഡംബര സ്വത്വം പണിതത്. അതുപോലെ ഇടപ്പള്ളിയിലെ 100 കോടികൾ വിലമതിക്കുന്ന സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും ഒരു പ്രമുഖ SNDP നേതാവിന് വിറ്റ് ആ പണം വിദേശത്തേക്ക് കടത്തിയെന്ന് ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വാസി ITV ന്യൂസിനോട് പറഞ്ഞു. സ്തോത്രകാഴ്ച, പ്രയർ സെൽ, കെയർ സെൽ, ദശാംശം തുടങ്ങിയ പല പേരുകളിൽ വിശ്വാസികളിൽ നിന്ന് പിരിച്ചെടുത്ത് തീവെട്ടി തങ്കു തുടങ്ങിയ ചില കമ്പനികൾ കാണുക. ദുനാമിസ് ബിൽഡേഴ്സ് ആൻഡ് ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 2016 സ്ഥാപിച്ചതാണ് ഈ കമ്പനി. രജിസ്റ്റേർഡ് ഓഫീസ് കോട്ടയമാണ്. 5 കോടി രൂപയാണ് കമ്പനിയുടെ മൂലധനമായി കാണിച്ചിരിക്കുന്നത്. ഈ കമ്പനിയിൽ 5 ഡയറക്ടർമാർ, അവർ രോഹിത് ജോർജ് മാത്യു, റോഷ്ന ഗ്രേസ് മാത്യു, മാത്യു കുരുവിള, അനി മാത്യു, റൗണക് മാത്യു കുരുവിള എന്നിവരാണ് ഡയറക്ടർമാർ. കേപ് അക്വ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തങ്കുവിൻ്റെ ഭാര്യയായ അനു മാത്യുവിൻ്റെ പേരിലുള്ള കമ്പനിയാണിത്. ജീവിക്കുവാൻ മാർഗമില്ലാതെ ഞരമ്പ് കണ്ടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവരാണിതെന്ന് ഓർക്കണം. പ്രാർത്ഥന കച്ചവടമല്ലാതെ മറ്റൊരു വരുമാന സ്രോതസ്സുമില്ലായിരുന്നു ഇവർക്കുമെന്ന് ഓർക്കണം. അതുപോലെ റീച്ച് എക്സ്പ്രസ് എന്ന പേരിലുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളും ഇവരുടേതാണ്. ഇതിൻ്റെ പേരിൽ കോടികൾ പലരുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങി. പണം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ പരാതിയുമായി കോടതികളെ സമീപിച്ചിരിക്കുകയാണ്.
ഇനി പണി കിട്ടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെയുള്ള അസറ്റ് മുഴുവൻ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കച്ചവടം സഹതി വെട്ടി തോമസ് കുട്ടിയെ ഏൽപ്പിച്ച് കുടുംബസമേതം രാജ്യം വിടുവാനുള്ള പദ്ധതിയാണ് തങ്കുവിനുള്ളത്. അതുപോലെ തങ്കുവിനെതിരെ സംസാരിക്കുന്ന വിശ്വാസികളെ ലക്ഷ്യം വെച്ച് തങ്കുവിന്റെ ഉപദേശം കേൾക്കുക. നിങ്ങളുടെ സഭയിൽ ഭിന്നത കൊണ്ടുവരുന്ന, നിങ്ങളുടെ സഭയിൽ നിന്നും നിങ്ങളുടെ ആത്മീയ പിതാവിൽ നിന്നും അകറ്റാൻ നോക്കുന്ന വാക്കുകൾ കേൾക്കരുത്. കാര്യം എന്താ? കൊമ്പന് മുന്തിരി വള്ളിയിൽ വസിച്ചാലേ ജീവനുള്ളൂ, അറ്റുപോകും ജീവൻ എന്ന് പറയുമ്പോൾ ഈ പിശാചിന്റെ തന്ത്രം എന്താന്ന് ഞാൻ പറയാം. നമ്മൾ ആ ദൈവവചനത്തെ വിപരീതമായി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് ആ ഭയങ്കര സന്തോഷം പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ഞങ്ങൾക്കൊരു സന്തോഷമായത്, ഇപ്പോഴാ സമാധാനമായത്. നിൽക്കുമോനെ, ഒരിക്കൽ അപ്പോസ്തല പ്രവൃത്തിയിൽ യാത്ര പുറപ്പെടുന്ന മുമ്പേ പൗലൂസ് പറഞ്ഞു, യാത്ര പുറപ്പെടരുത്, ഉടനെ അവിടെ എടുത്തെഴുതിക്ക, അനുകൂല കാറ്റ് വീശി. അനുകൂല കാറ്റ് കണ്ടപ്പം കപ്പലിൻ്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ, അയാൾ പറഞ്ഞു, പോവാൻ പോവാൻ പറ, ഇവിടെ അനുകൂല കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അനുകൂല കാറ്റ് വീശുമ്പം ദൈവവചനത്തിന് വിപരീതമായിട്ടാണോ നിൽക്കുന്നത്, സൂക്ഷിച്ചോണം. അനുകൂല കാറ്റ് പലരും അനുകൂലമൊക്കെ പറഞ്ഞ് പൊടിപ്പിച്ചു, മുമ്പിൽ ഈശാന മൂലമാണ് നിൽക്കുന്നത്, തകർത്ത് കളയാൻ. ഐ ടെൽ യു സംതിങ്, വെൻ യു ഗോ അഗെയിൻസ്റ്റ് ദ വേൾഡ് ഭയങ്കര പ്രോത്സാഹനം കിട്ടും. കേട്ടില്ലേ, സ്വയം പിതാവാകാൻ ശ്രമിക്കുകയാണ്. ഇത് മുന്തിരിവള്ളിയല്ല, കാട്ടുമുന്തിരിയാണെന്ന് മനസ്സിലാക്കുക. ഇത് ചുറ്റിപ്പടർന്ന് നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് മനസ്സിലാക്കുക. ജനങ്ങളെ പറ്റിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളിൽ വാർത്ത വരാത്തത് ലക്ഷങ്ങളാണ് പരസ്യത്തിനായി ചിലവഴിക്കുന്നത്. ഇവരുടെ പരസ്യ വരുമാനം എന്ന് നിൽക്കുന്നുവോ അന്നേ ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകൂ. അതുവരെ ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾക്കുതകുന്ന പദ്ധതികൾക്കും പരിപാടികൾക്കും വൻ കവറേജ് നൽകുകയും ചെയ്യും. അതുപോലെ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് പണവും ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോകൾക്ക് മുൻകാലങ്ങളിൽ കൂടുന്ന ആൾക്കൂട്ടവും കണ്ട് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ തങ്കുവിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകുവാൻ രാഷ്ട്രീയക്കാർ മത്സരിച്ചിരുന്നു. ക്രിസ്തുമസ് ന്യൂഇയർ കാലമാണ് ഇവരുടെ ചാകര. പുതുവർഷത്തിൽ വൻ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പുതുവർഷത്തിൽ ആദ്യ കൈനീട്ടം തങ്കു പപ്പയ്ക്ക് എന്ന് പറഞ്ഞ് വൻകൊയ്ത്താണ് സാധാരണ നടത്താറ്. ഇത്തവണയും അതിനുള്ള വേലകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. തങ്കുവിൻ്റെ ബക്കറ്റിൽ വിതയ്ക്കുവാൻ കാത്തിരിക്കുന്ന മൊണ്ണക്കുഞ്ഞുങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ വിത കൊണ്ട് നിങ്ങൾക്കെന്തുവാണ് പ്രയോജനം? പള്ളി പോയിട്ട് ഒരു കക്കൂസെങ്കിലും തങ്കു നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയോ എന്ന് മാത്രം ആലോചിക്കുക. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.